നമസ്കാരം. 10ാം ക്ലാസ് രസതന്ത്രത്തിലെ 6ാമത്തെ അധ്യായമായ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. ഉള്ളടക്കം നമുക്കൊന്ന് നോക്കാം. എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. അതുപോലെ എന്താണ് ഹൈഡ്രോകാർബണുകൾ, ആൽക്കേനുകൾ, ആൽക്കീനുകൾ, ആൽക്കൈനുകൾ, ഇവയുടെ ഘടനയെക്കുറിച്ചും തന്മാത്ര സൂത്രത്തെക്കുറിച്ചും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നു. ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ ഓർഗാനിക് കെമിസ്ട്രി എന്താണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. എന്താണ് ഓർഗാനിക് കെമിസ്ട്രി? കാർബൺ എന്ന മൂലകത്തിന്റെ സംയുക്തങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ കാർബണിന്റെ സംയുക്തങ്ങളെ കുറിച്ച് മാത്രമായി പഠിക്കുന്നതിന് ഉള്ള ശാസ്ത്രശാഖയാണ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ കാർബണിന്റെ സംയുക്തങ്ങളെ കുറിച്ച് മാത്രമായി പഠിക്കുമ്പോൾ കാർബണിന് മറ്റ് മൂലകങ്ങളെ അപേക്ഷിച്ച് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണല്ലോ അതിന്റെ സംയുക്തങ്ങളെ കുറിച്ച് മാത്രമായി പഠിക്കുന്നത്. അപ്പോൾ എന്താണ് കാർബണിന്റെ ഈ സവിശേഷത? പീരിയോഡിക് ടേബിളിലെ മറ്റെല്ലാ മൂലകങ്ങളും കൂടി ഉണ്ടാക്കുന്ന സംയുക്തങ്ങളെക്കാൾ എത്രയോ ഇരട്ടി സംയുക്തങ്ങൾ കാർബൺ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ കാർബൺ പല രൂപത്തിൽ കാണപ്പെടുന്നുണ്ട്. കാർബണിന് പല അലോട്രോപ്സും ഉണ്ട് എന്ന് നമുക്ക് അറിയാം. കാർബണിന്റെ സംയുക്തങ്ങൾ എടുത്താൽ കാർബൺ ആറ്റങ്ങൾ ഒന്നിന് പിറകെ ഒന്നായാണ് നിലകൊള്ളുന്നത്. അതായത് ഒരു ചങ്ങല പോലെ കാർബൺ ആറ്റങ്ങൾക്ക് ചേർന്ന് നിൽക്കാനുള്ള കഴിവുണ്ട്. ഈ കഴിവാണ് കാറ്റിനേഷൻ. അതായത് പരസ്പരം ചേർന്ന് നിൽക്കാൻ അല്ലെങ്കിൽ സംയോജിക്കാനുള്ള ഒരു ആറ്റത്തിന്റെ കഴിവിനെയാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത്. കാർബണിന് ഉയർന്ന കാറ്റിനേഷൻ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ കാർബണിന് ധാരാളം സംയുക്തങ്ങളും ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇനി നമ്മൾ ഓർഗാനിക് സംയുക്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ സസ്യജന്തുജന്യമായ ജൈവ പദാർത്ഥങ്ങളിൽ നിന്ന് മാത്രമേ ഓർഗാനിക് സംയുക്തങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന ഒരു തെറ്റിദ്ധാരണ ആദ്യകാലങ്ങളിൽ പല ശാസ്ത്രജ്ഞരുടെ ഇടയിൽ നിലനിന്നിരുന്നു. എന്നാൽ 1828 ഫ്രെഡറിക് വോളർ എന്ന ശാസ്ത്രജ്ഞൻ അജൈവിക പദാർത്ഥമായ അമോണിയം സയനേറ്റിൽ നിന്നും യൂറിയ നിർമ്മിച്ചെടുത്തു. ഇക്കാലത്ത് പല ശാസ്ത്രജ്ഞരും ഇതുപോലെ ജൈവ സംയുക്തങ്ങൾ അജൈവിക പദാർത്ഥങ്ങളിൽ നിന്ന് നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഈ കാർബണിന്റെ സംയുക്തങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കാർബണിന്റെ വാലൻസി 4 എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സിംഗിൾ ബോണ്ട് സീസ് ഈ ഘടനകളെല്ലാം കാർബണിന്റെ 4 എന്ന വാലൻസിയെ സൂചിപ്പിക്കുന്നതാണ്. കാർബൺ സംയുക്തങ്ങളിൽ അപ്പോൾ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനമോ ദ്വിബന്ധനമോ അല്ലെങ്കിൽ ത്രിബന്ധനമോ ഉണ്ടാകാവുന്നതാണ്. ഇനി 2 കാർബൺ ആറ്റങ്ങളും എന്താണ് ഹൈഡ്രോകാർബണുകൾ എന്ന് നോക്കാം. ഈഥേൻ, ഈഥീൻ, അതുപോലെ ഈഥൈൻ എന്നിവയെല്ലാം ഹൈഡ്രോകാർബണുകൾക്ക് ഉദാഹരണങ്ങളാണ്. കാർബണും ഹൈഡ്രജനും മാത്രമുള്ള സംയുക്തങ്ങളാണ് ഹൈഡ്രോകാർബണുകൾ. ഇവിടെ ഈ ഹൈഡ്രോകാർബണിലെല്ലാം രണ്ട് കാർബണുകൾ മാത്രമാണ് ഉള്ളത്. ഇവിടെ കാർബണിന്റെ വാലൻസി ഹൈഡ്രജൻ ഉപയോഗിച്ച് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങളാണ് ഹൈഡ്രോ കാർബണുകൾ. ഇവയുടെ തന്മാത്ര സൂത്രമാണ് C2H5, അതുപോലെ C2H4, അതുപോലെ C2H2. ഇവ എന്തുകൊണ്ടാണ് ആൽക്കീൻ, ഈഥെയിൻ, ഈഥീൻ, ഈഥൈൻ എന്നിങ്ങനെ വിളിക്കുന്നത് എന്ന് ഇവയുടെ നാമകരണ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കും. ഇവയെ നമുക്ക് ഇതുപോലെ നോക്കുമ്പോൾ CH3, അതുപോലെ ഇവിടെ CH2 ഡബിൾ ബോണ്ട് CH2, ഇവിടെ CH ട്രിപ്പിൾ ബോണ്ട് CH എന്നിങ്ങനെ എഴുതാൻ പറ്റും. ഇപ്രകാരം എഴുതുന്നതിനെയാണ് നമ്മൾ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ അതുപോലെ ആൽക്കേൻ എന്നും ആൽക്കീൻ എന്നും ആൽക്കൈൻ എന്നും എഴുതിയിട്ട് കാണുന്നുണ്ട്. ഇവ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. അപ്പോൾ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളെയാണ് ആൽക്കീനുകൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമാണുള്ളത്. ആൽക്കേനുകൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മീഥെയ്ൻ എന്ന ഒരു സംയുക്തമുണ്ട്. അതേസമയത്ത് മീഥീൻ എന്നോ മീഥൈൻ എന്നോ പറഞ്ഞിട്ടുള്ള ഒരു സംയുക്തം നിലനിൽക്കുന്നില്ല. കാരണം ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉണ്ടാകണമെങ്കിൽ രണ്ട് കാർബൺ ആറ്റങ്ങൾ തീർച്ചയായും ആവശ്യമാണ്. എന്നാൽ ഒരു കാർബൺ ആറ്റവും അതിന്റെ വാലൻസി പൂർത്തീകരിക്കുന്ന 4 ഹൈഡ്രജൻ ആറ്റങ്ങളും ഉപയോഗിച്ച് നമുക്ക് ഒരു ഹൈഡ്രോ കാർബൺ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതാണ് മീഥെയ്ൻ. ഇനി അടുത്തതായി ആൽക്കീനുകളിൽ നമുക്ക് കാണാം, അതായത് എല്ലാ ബന്ധനങ്ങളും ഏകബന്ധനങ്ങളാണ് എന്ന് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഹൈഡ്രോ കാർബണുകളെ നമ്മൾ പൂരിത ഹൈഡ്രോ കാർബണുകൾ അഥവാ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകൾ എന്നും വിളിക്കുന്നുണ്ട്. ഇനി നമുക്ക് മീഥെയ്നിന്റെ കണ്ടൻസ്ഡ് ഫോർമുലയും അതുപോലെ തന്മാത്ര സൂത്രവും ഒന്ന് എഴുതി നോക്കാം. മീഥെയ്ൻ ഒരു കാർബണും 4 ഹൈഡ്രജനുമാണ് ഉള്ളത്, അതായത് CH4. അതുകൊണ്ട് കാർബണിന്റെ കണ്ടൻസ്ഡ് ഫോർമുലയും തന്മാത്ര സൂത്രവും CH4 എന്ന് തന്നെയാണ്. ഈഥേനിൽ ഒന്നാമത്തെ കാർബണിൽ 3 ഹൈഡ്രജനും അതുപോലെ രണ്ടാമത്തെ കാർബണിലും 3 ഹൈഡ്രജനുമാണ് ഉള്ളത്. അതിനാൽ CH3 സിംഗിൾ ബോണ്ട് CH3 എന്ന് എഴുതാവുന്നതാണ്. ഇതാണ് ഈഥേനിന്റെ കണ്ടൻസ്ഡ് ഫോർമുല. ഇനി ഈഥേനിന്റെ തന്മാത്ര ഫോർമുല എന്ന് പറയുമ്പോൾ C2H6. പ്രൊപ്പേനിൽ ഓരോ കാർബണിലും ഒന്നാമത്തെ കാർബണിൽ 3 ഹൈഡ്രജൻ, രണ്ടാമത്തെ കാർബണിൽ 2 ഹൈഡ്രജൻ, മൂന്നാമത്തെ കാർബണിൽ 3 ഹൈഡ്രജൻ, അതായത് CH3 CH2 CH3 അഥവാ C3H8. അപ്പോൾ ആൽക്കേനിൽ കാർബണിന്റെയും ഹൈഡ്രജന്റെയും ആറ്റങ്ങളുടെ എണ്ണം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ മീഥേനിൽ ഒരു കാർബണും 4 ഹൈഡ്രജനുമാണുള്ളത്. അതേസമയം ഈഥേനിൽ 2 കാർബണും 6 ഹൈഡ്രജനുമുണ്ട്. അതേസമയം പ്രൊപ്പേനിൽ 3 കാർബണും 8 ഹൈഡ്രജനുമുണ്ട്. ഇതേ പാറ്റേൺ ഇതുപോലെ തുടർന്നുമുള്ള ആൽക്കേനുകളിൽ തുടർന്നു പോകുന്നുണ്ട്. അപ്പോൾ ആൽക്കേനിൽ N കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ 2N പ്ലസ് ടു ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കും എന്ന് നമുക്ക് കാണാം. എന്നിന് 1 കൊടുത്താൽ 4 ഹൈഡ്രജൻ, എന്നിന് 2 കൊടുത്താൽ 6 ഹൈഡ്രജൻ, എന്നിന് 3 കൊടുത്താൽ 8 ഹൈഡ്രജൻ. അതായത് നമുക്ക് ആൽക്കേനുകളെ പൊതുവായി CnH2n+2 എന്ന രീതിയിൽ സൂചിപ്പിക്കാവുന്നതാണ്. ഇനി അടുത്തതായി CH4 C2H6 എന്നിവ എടുക്കുമ്പോൾ ഇവ തമ്മിൽ ഒരു കാർബണിന്റെയും അതേസമയം 2 ഹൈഡ്രജന്റെയും വ്യത്യാസമാണ് ഉള്ളത് എന്ന് കാണാം. അതായത് ഇവ തമ്മിൽ ഒരു CH2ന്റെ വ്യത്യാസമാണുള്ളത്. ഇനി C2H6ഉം C3H8ഉം എടുത്താൽ ഇവ തമ്മിൽ ഒരു കാർബണിന്റെയും 2 ഹൈഡ്രജന്റെയും വ്യത്യാസമാണുള്ളത്. ഇതിന്റെ പൊതുവായ ഫോർമുല തന്നെ CnH2n+2 ആണല്ലോ. ഇനി Cn+1 എടുത്താൽ അപ്പോൾ ഹൈഡ്രജൻ എത്രയായിരിക്കും? H×2n+6 ആയിരിക്കും. സോറി, 2n+4 ആയിരിക്കും. 4 കാരണം 2×n+1+2. അപ്പോൾ അടുത്തടുത്ത ഏത് 2 ആൽക്കേൻ എടുത്താലും അവ തമ്മിൽ ഒരു CH2ന്റെ വ്യത്യാസമാണ് ഉള്ളത് എന്ന് കാണാം. ഇത്തരത്തിലുള്ള സംയുക്തങ്ങളുടെ സീരീസിനെയാണ് നമ്മൾ ഹോമലോഗസ് സീരീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഹോമലോഗസ് സീരീസിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒരു ഹോമലോഗസ് സീരീസിൽ അതിന്റെ അംഗങ്ങളെ ഒരു പൊതുവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയുന്നു. ഇവിടെ നമുക്ക് കാണാം CnH2n+2 എന്നൊരു പൊതുവാക്യം കൊണ്ട് ഇതിന്റെ അംഗങ്ങളെയെല്ലാം, ആൽക്കീനുകളെയെല്ലാം സൂചിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതുപോലെ അടുത്തടുത്ത അംഗങ്ങൾ തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുക. അതുപോലെ ഈ അംഗങ്ങൾ രാസഗുണങ്ങളിൽ സാമ്യം പ്രകടിപ്പിക്കുന്നു. അതുപോലെ ഇവ ഭൗതിക ഗുണങ്ങളിൽ ക്രമമായ വ്യതിയാനം കാണിക്കുന്നു. ഈ സവിശേഷതകളെല്ലാം ആൽക്കീനുകൾക്കുള്ളത് കൊണ്ട് തന്നെ ആൽക്കീനുകൾ ഹോമോലോഗസ് സീരീസിന് ഉദാഹരണമാണ്. അടുത്തതായി നമ്മൾ ആൽക്കീനുകളെ കുറിച്ച് പഠിക്കാം. കാർബൺ ആറ്റങ്ങൾക്ക് ഇടയിൽ ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ള ഹൈഡ്രോ കാർബണുകളെ പൊതുവായിട്ട് നമ്മൾ അപൂരിത ഹൈഡ്രോ കാർബണുകൾ അഥവാ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകൾ എന്നാണ് വിളിക്കുന്നത്. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ദ്വിബന്ധനം മാത്രമുള്ള ഹൈഡ്രോ കാർബണുകളെ ആൽക്കീനുകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആൽക്കീനുകൾ അപൂരിത ഹൈഡ്രോ കാർബണിന് ഉദാഹരണമാണ്. ഇനി നമുക്ക് ചില ആൽക്കീനുകളുടെ ഘടനയും കണ്ടൻസ്ഡ് ഫോർമുലയും തന്മാത്ര സൂത്രവും നോക്കാം. ഇവിടെ ഈ കാർബണും തമ്മിൽ ഒരു ദ്വിബന്ധനമുണ്ടെന്ന് കാണാം. ഈ സംയുക്തത്തിന്റെ പേര് ഈഥീൻ എന്നാണ്. ഇവിടെ 3 കാർബൺ ആണുള്ളത്. അവിടെ ഈ 1ാമത്തെ കാർബണിന്റെയും 2ാമത്തെ കാർബണിന്റെയും ഇടയില് ഒരു ദ്വിബന്ധനം ഉണ്ടെന്ന് കാണാം. ഈ സംയുക്തത്തെ പ്രൊപ്പീൻ എന്ന് വിളിക്കുന്നു. ഇതിനെ നമുക്ക് 1ാമത്തെ കാർബണിൽ 2 ഹൈഡ്രജനും CH2 ഡബിൾ ബോണ്ട്, 2ാമത്തെ കാർബണിൽ അതുപോലെ 2 ഹൈഡ്രജനാണുള്ളത്. CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് എഴുതാം, അല്ലെങ്കിൽ C2H4. ഇതാണ് ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് CH2 ഡബിൾ ബോണ്ട് CH2. ഇവിടെയാണെങ്കിൽ 1ാമത്തെ കാർബണിൽ 2 ഹൈഡ്രജനും അതിൽ തന്നെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അതുപോലെ 2ാമത്തെ കാർബണിൽ ഒരു ഹൈഡ്രജൻ, 3ാമത്തെ കാർബണിൽ 3 ഹൈഡ്രജൻ. ഇത് CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഇതാണ് ഈ സംയുക്തത്തിന്റെ കണ്ടൻസ്ഡ് ഫോർമുല. അതിന്റെ तन्मात्रा सूत्र C3H6. इवड़ेയും നമുക്ക് ഇതുപോലെ എഴുതിയാൽ ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്ന കോമ്പൗണ്ട് ആണ് C4H8. അപ്പോൾ ആൽക്കീനുകളിലും കാർബണിന്റെ ഹൈഡ്രജന്റെയും എണ്ണങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം ഇവിടെ 2 കാർബണുകൾ ഉള്ളപ്പോൾ 4 ഹൈഡ്രജൻ ഉണ്ട്. അതുപോലെ 3 കാർബൺ ഉള്ളപ്പോൾ 6 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഒരു ആൽക്കീനിൽ N കാർബൺ ഉണ്ടെങ്കിൽ 2N ഹൈഡ്രജൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഒരു പൊതുവാക്യം എന്തെഴുതാം? CnH2n. ഇവിടെ നമ്മൾ ഇവിടെയും ആൽക്കീനുകളും ഹോമോലോഗസ് സീരീസിന്റെ ഉദാഹരണമാണെന്ന് കാണാം. കാരണം ഇവയും ഒരു പൊതുവായ വാക്യം ഉപയോഗിച്ച് സൂചിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയും നമുക്ക് 2 അടുത്തടുത്ത ആൽക്കീനുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു CH2യിലാണ്. ഒരു CH2n+2 ആണ് ഇവിടെ. അതായത് ഇവ തമ്മിൽ ഒരു CH2ന്റെ വ്യത്യാസമാണ് ഉള്ളത്. അതുപോലെ ഹോമോലോഗസ് സീരീസിന് വേണ്ട എല്ലാ സവിശേഷതകളും ആൽക്കീനുകൾക്കുണ്ട്. അതുകൊണ്ട് ആൽക്കീനുകളും ഹോമോലോഗസ് സീരീസിന് ഉദാഹരണമാണ്. അടുത്തതായി നമ്മൾ കൈനുകളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധനമുള്ള ഹൈഡ്രോകാർബണുകളെ ആണ് ആൽക്കൈനുകൾ എന്ന് വിളിക്കുന്നത്. ചില ആൽക്കൈനുകളുടെ ഘടനയും കണ്ടൻസ്ഡ് ഫോർമുലയും തന്മാത്ര സൂത്രവും നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് ഈഥൈനിനെ നമുക്ക് CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് എഴുതാവുന്നതാണ്. ഇതാണ് അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല. അതിന്റെ തന്മാത്ര സൂത്രം C2H2. അതുപോലെ പ്രൊപ്പൈനെ നമുക്ക് CH ട്രിപ്പിൾ ബോണ്ട് CH3 എന്ന് എഴുതാവുന്നതാണ്. ഇതിന്റെ തന്മാത്ര സൂത്രം C3H4. ഇവിടെ ആൽക്കൈനുകളിലും കാർബണിന്റെയും ഹൈഡ്രജന്റെയും എണ്ണങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഇതുപോലെ തുടർന്നാൽ C4H6 ആയിരിക്കും അടുത്ത ഒരു സംയുക്തം ആൽക്കേനിൽ വരുന്ന. അപ്പോൾ ഒരു ആൽക്കേനിൽ N കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ 2N-2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ആൽക്കേനുകളെ നമ്മൾ പൊതുവായി CnH2n-2 എന്ന പൊതുവാക്യം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. ആൽക്കേനുകളിലും ഹോമോലോഗസ് സീരീസിന് വേണ്ട എല്ലാ സവിശേഷതകളും ഉള്ളതുകൊണ്ട് ഇവയും ഹോമോലോഗസ് സീരീസിന് ഉദാഹരണമാണ്. ഇനി നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് നമുക്ക് ഒന്ന് ഓർമ്മിച്ചു നോക്കാം. കാർബണിന്റെ ഉയർന്ന കാറ്റിനേഷൻ കഴിവ് മൂലവും ഒരുപാട് സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് കൊണ്ടും കാർബണിക സംയുക്തങ്ങളെ കുറിച്ച് പഠിക്കാൻ മാത്രമായുള്ള ഒരു ശാസ്ത്രശാഖയുണ്ട്. അതിനെയാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. അതുപോലെ കാർബണും ഹൈഡ്രജനും മാത്രമുള്ള ഹൈഡ്രോ കാർബണുകളുണ്ട്. ഈ ഹൈഡ്രോ കാർബണുകൾ തന്നെ ആൽക്കെയിൻ എന്നും ആൽക്കീൻ എന്നും ആൽക്കൈൻ എന്നും 3 വിഭാഗങ്ങളുണ്ട്. ആൽക്കെയിനെ നമ്മൾ CnH2n+2 എന്ന പൊതുവാക്യം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. ആൽക്കീനിനെ CnH2n എന്ന പൊതുവാക്യം ഉപയോഗിച്ചു. ആൽക്കൈനിനെ CnH2n-2 എന്ന പൊതുവാക്യം ഉപയോഗിച്ചും സൂചിപ്പിക്കും. ഇവിടെ ആൽക്കെയിനും ആൽക്കീനും ആൽക്കൈനും എല്ലാം ഹോമോലോഗസ് സീരീസിന് ഉദാഹരണങ്ങളാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് 2 പുതിയ ഇംഗ്ലീഷ് പദങ്ങൾ പരിചയപ്പെടാം. ഐറണി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥം വിരോധാഭാസം എന്നാണ്. അതുപോലെ ബെനവലന്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥം പരോപകാരിയായ എന്നാണ്. അടുത്ത ക്ലാസ്സിൽ എന്താണ് ഹൈഡ്രോകാർബണുകളുടെ, ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ഹൈഡ്രോകാർബണുകളുടെ വർഗീകരണം എന്നും അവ എന്തൊക്കെയാണെന്നും കണ്ടു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രോകാർബണുകളുടെ നാമകരണത്തെ കുറിച്ച് പഠിക്കും. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.